തെരുവ് നാശല്യം പരിഹരിക്കാനുള്ള മാർഗരേഖ നടപ്പാക്കാൻ പണമില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയവും മൃഗസംരക്ഷണ ബോർഡും വിലയിരുത്തി. കേരളത്തിൽ കൊച്ചോസെഫ് ചിറ്റിലപ്പിള്ളിയും ജോസ് മാവേലിയും ജനങ്ങളെ അനാവശ്യമായി ഭയപ്പെടുത്തുകയാണെന്ന് മൃഗസംരക്ഷണ ബോർഡ് കുറ്റപ്പെടുത്തി. തെരുവ് നൈശല്യം പരിഹരിക്കാൻ പ്രായോഗികമായി എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്ന് വ്യക്തമാക്കാൻ മൃഗസംരക്ഷണ ബോർഡിനോടും പരിസ്ഥിതി മന്ത്രാലയത്തോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മൃഗസംരക്ഷണ ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ ആർ എം ഖർബും ബോർഡംഗങ്ങളും പങ്കെടുത്തു. മാർഗരേഖ തയ്യാറാക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ എങ്ങനെ പണം കണ്ടെത്തും എന്നതാണ് പ്രധാന പ്രശ്നമെന്ന് യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിൽ ധനമന്ത്രാലയത്തിന്റെ അഭിപ്രായം തേടാൻ യോഗം തീരുമാനിച്ചു. ABC ചട്ടമനുസരിച്ചുള്ള നടപടികൾ കർശനമാക്കിയാൽ തന്നെ കേരളത്തിലെ തെരുവ് നൈശല്യം പരിഹരിക്കാനാകുമെന്ന് യോഗം വിലയിരുത്തി. ശാസ്ത്രീയമായി പരിഹരിക്കാവുന്ന പ്രശ്നം കേരളത്തിൽ അനാവശ്യ വിവാദമാക്കി മാറ്റുകയാണെന്ന് മൃഗസംരക്ഷണ ബോർഡ് അംഗം അഞ്ജലി ശർമ്മ ആരോപിച്ചു. ഇൻ കേരള ദ മെനസ് ഈസ് ദ ഹ്യൂമൻ ബീയിങ്സ് പീപ്പിൾ ലൈക്ക് കുച്ചുസേഫ് ചിട്ടിലപ്പിള്ളി ആൻഡ് ജോസെ മാവേലി ദേ ആർ ക്രിയേറ്റിംഗ് എ പ്രോബ്ലം ഫോർ ദ ജനറൽ പബ്ലിക് യു സീ ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ സയൻസ് ഇൻവോൾവ്ഡ് ദ പുവർ ഐ ഡോണ്ട് തിങ്ക് എവറിബഡി ഇൻ കേരള ഈസ് ലൈക്ക് ദാറ്റ് തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുക, പ്രത്യേക അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ആക്രമണത്തിനിരയാവുന്നവർക്ക് വൈദ്യസഹായം, നഷ്ടപരിഹാരം തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാർഗരേഖയിൽ ഉണ്ടാകും. വിവിധ മന്ത്രാലയങ്ങൾ യോജിച്ച് മാത്രമേ ഇതൊക്കെ നടപ്പിലാക്കാനാകൂ എന്നും ദില്ലിയിലെ യോഗം വിലയിരുത്തി. PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.